അദ്ദേഹത്തിന് സഹായം ചെയ്യണമെന്നും പലരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വരികയും അവരെ കാണുകയും അവരുടെ സ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവരുടെ അദ്ദേഹത്തിന് ചെയ്യാവുന്ന മാക്സിമം അദ്ദേഹവും കുടുംബവും ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് നല്ലൊരു ബിൽഡിംഗ് താമസം സൗകര്യം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനൊരു ബിൽഡിംഗ് പണിത് തരാൻ വേണ്ടി നിങ്ങൾക്ക് സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്ഥലം എനിക്ക് കാണിച്ചു. സുഖമായിട്ട് താമസിക്കണം, എണിക്കാൻ പാടില്ല. അമ്മമാര് മക്കളെ കാണുമ്പോ എണിക്കാൻ പാടില്ല, മക്കളാണ് എഴുന്നേൽക്കേണ്ടത്. കറിയൊന്നും വേണ്ട, സന്തോഷല്ലേ, സന്തോഷല്ലേ അത്. കറിയുണ്ട് കേട്ടാ, കാലു ഇല്ലെങ്കിൽ ഞാൻ വെപ്പിച്ചു തരാം. ടാ ഓടി അടക്കണം. ടാ എല്ലാവരും ജന്മദിനം അഗതികൾക്കൊപ്പവും മറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ച് നടത്തുമ്പോൾ എം എ യൂസഫ് അലി 15 കോടിയുടെ സമ്മാനവുമായാണ് അമ്മമാർക്കും അന്തേവാസികൾക്കും ഇടയിലേക്ക് എത്തിയത്. അശരണരായ അമ്മമാർ ഇനി 5-സ്റ്റാർ സൗകര്യത്തിൽ കഴിയും. എം എ യൂസഫ് അലി ജന്മദിനം ആഘോഷിച്ചത് 15 കോടിയുടെ കൂറ്റൻ കെട്ടിടം പത്തനാപുരം ഗാന്ധിഭവന് സമ്മാനിച്ച്. 15 കോടിയുടെ സൗധം ഉദ്ഘാടനം ചെയ്യാൻ ഹെലികോപ്റ്ററിലെത്തിയ എം എ യൂസഫ് അലി ആ ചടങ്ങും അമ്മമാരെ കൊണ്ട് നടത്തിച്ചു. സമൂഹത്തിൽ സ്വന്തം സ്റ്റാറ്റസിന് നിറം പിടിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം പെറ്റമ്മമാരെ ഉപേക്ഷിച്ച മക്കൾമാർ, 4 ആളുടെ മുന്നിൽ സ്വന്തം അമ്മ ആരാണെന്ന് പറയാൻ മടിക്കുന്ന മക്കൾ, സ്വത്തിനു വേണ്ടി തന്റെ കഴുത്തിൽ ഏത് സമയത്തും കത്തിവെക്കുമെന്ന് പേടിച്ച് തന്റെ സ്വന്തം വീട്ടിൽ കഴിയുന്നവർ, മരുമക്കളുടെ മുന്നിൽ ഹീറോയിസം കാണിക്കാൻ വേണ്ടി സ്വന്തം അമ്മമാരെ തള്ളിപ്പറയുന്ന മക്കൾ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് പത്തനാപുരം ഗാന്ധിഭവനിലെത്തി ഈ അമ്മമാർ ഇനി മുതൽ അനാഥരല്ല, അഗതികളല്ല. എം എ യൂസഫ് അലി എന്ന മനുഷ്യ സ്നേഹിയൊരുക്കിയ സ്നേഹത്തണലിലെ പ്രിയപ്പെട്ടവരാണ്. 15 കോടി മുടക്കി യൂസഫ് അലി നിർമ്മിച്ച ഇരുനില കെട്ടിടം ഇനി പത്തനാപുരത്തെ അന്തേവാസികൾക്ക് സ്വന്തം. 1 ഏക്കറിൽ ഒരേ സമയം 250 പേർക്ക് കഴിയാൻ പറ്റുന്ന ഇരുനില കെട്ടിടമാണ് യൂസഫ് അലി ഒരുക്കിയ സ്നേഹത്തണൽ. അവിടെ ഹോസ്പിറ്റൽ, ഫാർമസി, തീവ്രപരിചരണ ഡോക്ടർമാർ, ഇതിനൊക്കെ പുറമെ ലൈബ്രറി വരെ യൂസഫ് അലി ഒരുക്കിയിട്ടുണ്ട്. തങ്ങളുടെ സ്വന്തം മക്കളിൽ നിന്നും പേരമക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നോ പോലും കിട്ടാത്ത സ്നേഹം യൂസഫ് അലി എന്ന നന്മ മരം പത്തനാപുരത്തെ അന്തേവാസികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരായുസിലെ നല്ല സമയം അവർക്ക് വേണ്ടി കളഞ്ഞ് മക്കളെയൊക്കെ നല്ല നിലയിലാക്കി ആ മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ കൂടെ തങ്ങളുടെ അവസാന കാലത്ത് സന്തോഷത്തോടെ കൂടെ കഴിയണം എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും ഓരോ അമ്മമാരും ഇരിക്കുന്നത്. ആ അമ്മമാരെയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കഴിയേണ്ടി വരുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ വിഷമം തോന്നും. സ്വന്തം മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയാൻ പാടില്ല. മാതാപിതാ, ഗുരുദേവം എന്നൊക്കെ പഠിപ്പിക്കുന്ന മതങ്ങളുള്ള നാട്ടിൽ സ്വന്തം മാതാപിതാക്കളോട് ഇത്രയും ക്രൂരത ചെയ്യുന്നവർ ഓർക്കുക. നിനക്കും മക്കളുണ്ടാവും, നിനക്കും മരുമക്കളുണ്ടാവും, നിനക്കും പേരക്കുട്ടികളുണ്ടാവും. കാലം ഒന്നുവിടാതെ മറുപടി തന്നിരിക്കും.